ലോക ഫുട്ബോളിലെ രണ്ട് ഇതിഹാസങ്ങൾ, ഫുട്ബോളിന്റെ എല്ലാ മേഖലയും കീഴടക്കിയവർ, ഒരു കാലത്ത് ഈ ഭൂഗോളത്തെ മുഴുവൻ പരസ്പരം തങ്ങളുടെ കാലുകളിലേക്ക് കൺട്രോൾ ചെയ്തവർ. അതെ, ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും വീണ്ടും പരസ്പരം ഏറ്റുമുട്ടുകയാണ്. ഈ വരുന്ന 19-ാം തീയതി രാത്രി 10:30 കിങ് ഫഹദ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഈ രണ്ട് കൊമ്പന്മാരും ഏറ്റുമുട്ടുകയാണ്. നെൽജേട്ട, അപ്പോ മെസ്സി റൊണാൾഡോ ഒക്കെ പരസ്പരം വരിക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണല്ലേ? അതെ, വലിയ എക്സൈറ്റ്മെന്റ് ആണ് ഫാൻസിനെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് ഈ ഒരു ജംഗ്ചറിൽ സിറ്റുവേഷൻ ഒരുപാട് മാറി. ഇപ്പം മെസ്സി ആണെങ്കിൽ ലോക ചാമ്പ്യൻ ആണ്, റൊണാൾഡോ ആണെങ്കിൽ ഇപ്പം സൗദിയിലേക്ക് അദ്ദേഹത്തിന്റെ കരിയർ പറിച്ചു നട്ടിരിക്കുകയാണ്. അപ്പോൾ സൗദിയിൽ അദ്ദേഹത്തിന്റെ അരങ്ങേറ്റ മത്സരത്തിനായി ആരാധകർ കാത്തിരിക്കുകയായിരുന്നു. അപ്പം 22-ാം തീയതിയാണ് ഒഫീഷ്യലി അൽ നാസർ ക്ലബിന് വേണ്ടി റൊണാൾഡോ ഇറങ്ങുന്നത്. പക്ഷേ അതിന് മുന്നോടിയായിട്ട് തന്നെ ഒരു ഇങ്ങനെ റൊണാൾഡോന്റെ അരങ്ങേറ്റം മെസ്സിക്കെതിരാവുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചു. അതെ അതെ, കാരണം ആ രീതിയിലുള്ള ഒരു ആരാധകർക്ക് വലിയ രീതിയിലൊരു ആവേശം ജനിപ്പിക്കുന്ന രീതി, കാരണം ഇവരുടെ സാന്നിധ്യം തന്നെയാണല്ലോ. കാരണം കഴിഞ്ഞ ഏതാണ്ട് 1.5 പതിറ്റാണ്ടോളം ഫുട്ബോൾ അടക്കി ഭരിച്ച രണ്ട് തമ്പുരാക്കന്മാരാണ്, രണ്ട് വമ്പന്മാരാണ്. ലോക ഫുട്ബോളിൽ ഏതാണ്ട് ഒരു 80% വരുന്ന ആരാധകർ ഒന്നുകിൽ റൊണാൾഡോ ആയിരിക്കും അല്ലെങ്കിൽ മെസ്സി ആയിരിക്കും. അപ്പൊ ആ രീതിയിലുള്ള രണ്ട് താരങ്ങൾ, പിന്നെ ഇവര് ലാലിഗയിൽ ഇവര് തമ്മിലുള്ള ഫിയേഴ്സ് ബാറ്റിൽസ് ഒക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവർ വീണ്ടും വരുന്നു എന്നുള്ളത് തന്നെ, ഇവരുടെ സാന്നിധ്യം തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ. അതെ, നമുക്കറിയാം റൊണാൾഡോ സൗദി അറേബ്യക്ക് പോയി, യൂറോപ്പ് വിട്ടതിന് ശേഷം നമ്മൾ ഇനി വിചാരിച്ചതാണ് ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു മത്സരം ഉണ്ടാവില്ല. പക്ഷെ ഇതിനൊക്കെ ഒരു അവസരം ഉണ്ടായിക്കാതല്ലേ, മറ്റേ റിയാദ് കപ്പിന് വേണ്ടിയാണ് രണ്ട് ടീമുകളും. അതെ അതെ, ഇപ്പൊ റൊണാൾഡോ റിയാദ് ഓൾ സ്റ്റാർ 11, അതായത് സൗദിയിലെ രണ്ട് പ്രമുഖ ക്ലബുകളായ റിയാദ് ബേസ്ഡ് ആയിട്ടുള്ള അൽ ഹിലാലിനും പിന്നെ അൽ നാസർ, ഇവരെ കമ്പൈൻഡ് 11 ക്യാപ്റ്റനായിട്ട് ഇപ്പൊ അദ്ദേഹത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്കറിയാലോ ഇപ്പം അൽ ഹിലാൽ എന്ന് പറയുമ്പം നിലവിലെ ലീഗ് ചാമ്പ്യന്മാരാണ്, സൗദി പ്രോ ലീഗ് ചാമ്പ്യന്മാരാണ്. പിന്നെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ പല താരങ്ങളും അൽ ഹിലാലിന്റെ താരങ്ങളായിരുന്നു. ഇപ്പം സലീം അൽ ദൌസാരി അർജന്റീനക്കെതിരെ ഗോൾ നേടിയ താരമൊക്കെ അവരുടെ പ്രധാനപ്പെട്ട കളിക്കാരനാണ്. പിന്നെ അൽ ഷെഹറി ഉണ്ട്. അപ്പൊ അവരൊക്കെ ചിലപ്പം അൽ ദൌസാരി ഒക്കെ ഈ ഓൾ സ്റ്റാർ 11 ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പിന്നെ തിരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ അൽ നാസർ നോക്കുകയാണെങ്കിൽ ഓഫ്കോഴ്സ് റൊണാൾഡോയുടെ സാന്നിധ്യം തന്നെ, പിന്നെ ടലിസ്കെ ഉണ്ടാവും എന്ന് പറയുന്നു. രണ്ട് ടീമുകളിലും ഒരുപാട് താര സമ്പന്നമായ ഒരു ടീമുകളായിരിക്കില്ല, കാരണം പി എസ് സിയിലായാലും മെസ്സിയെ മാറ്റി നിർത്തിയാൽ തന്നെ നെയ്മർ ഉണ്ട്, എംബാപ്പെ ഉണ്ട്, സെർജി റാമോസ് ഉണ്ട്, ഇവരൊക്കെ ഒരേ സമയം കളത്തിലിറങ്ങും, ഇവരൊക്കെ ഒറ്റ സമയം കാണാൻ സാധിക്കും എന്നൊക്കെ വലിയ കാര്യം തന്നെ. അതെ അതെ, കാരണം ക്ലാഷ് ഓഫ് ടൈറ്റൻസ് എന്നൊക്കെ പറയില്ലേ, ഇപ്പൊ എംബാപ്പയും മെസ്സിയും നെയ്മറും എംഎൻഎം സഖ്യം ഇറങ്ങുക എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു വലിയൊരു താരത്തിളക്കം ഉണ്ടാവില്ല. കാരണം ലോക ഫുട്ബോൾ ഏറ്റവും കൂടുതൽ താരമൂല്യമുള്ള താരങ്ങളിൽ പ്രധാനപ്പെട്ട 3 താരങ്ങൾ ഒരുമിച്ച് കളിക്കുന്നു, അതും ക്രിസ്ത്യാനോ റൊണാൾഡോ നയിക്കുന്ന ഒരു ടീമിനെതിരെ. ശരിക്കും ആരാധകർക്ക് ഇതിലും വലിയൊരു വിരുന്ന് വേറെ ഇല്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പി എസ് സിക്ക് മത്സരത്തിൽ ഒരു മുൻതൂക്കം ഉണ്ടല്ലേ, കാരണം പി എസ് സി ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ സീസണുകളിലായിട്ടൊക്കെ സെറ്റായി കളിക്കുന്ന ഒരു ടീം, ഇവരെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു മത്സരത്തിന് വേണ്ടി മാത്രം രണ്ട് ടീമുകളിൽ നിന്നുള്ള കുറച്ച് താരങ്ങൾ, അവർ തമ്മിൽ പരസ്പരം ഒരു സിങ്ക് ഉണ്ടായിരിക്കില്ല, പിന്നെ താൽക്കാലികമായി പ്രഖ്യാപിച്ച കോച്ച് അങ്ങനെയൊക്കെ ഒരുപാട്. അതെ അതെ, തീർച്ചയായിട്ടും. കാരണം ഒന്ന് ഇതൊരു പ്രദർശന മത്സരമാണ്, ഒരു വാണിജ്യ സാധ്യതകൾ കണക്കിലെടുത്തുള്ള ഒരു പ്രദർശന മത്സരമാണ്. പിന്നെ ആരാധകർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്നുള്ള കാര്യം മറ്റൊരു വസ്തുത. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ട് ഫിയേഴ്സ് റൈവൽസ് ആണ്. കാരണം സൗദി ഫുട്ബോളിലെ രണ്ട് പരമ്പരാഗത വൈരികളാണ് റിയാദ് ബേസ്ഡ് ആയിട്ടുള്ള അൽ ഹിലാലും അൽ നാസറും. ഇവർ ഒരുമിച്ച് കളിക്കുന്നു എന്നുള്ളത് പറഞ്ഞാൽ തലേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് ഇവർ അല്ലെങ്കിൽ വ്യത്യസ്ത ടീമുകളിലായിട്ട് കളിച്ച ആൾക്കാരാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ സിങ്ക് എന്ന് പറഞ്ഞ സംഭവം വലിയ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ മാർസലോ ഗലാർഡോയെ ഏൽപ്പിച്ചിരിക്കുകയാണ്, മുൻ പി എസ് ജിയുടെയും മൊണാക്കോയുടെയും റിവർ പ്ലേറ്റിന്റെ ഒക്കെ കോച്ച് ഉണ്ടല്ലോ അർജന്റീനക്കാരൻ, അദ്ദേഹത്തിനാണ് ഇപ്പം ചുമതല, ഈ ഓൾ സ്റ്റാർ 11 പരിശീലന ചുമതല അദ്ദേഹത്തിനാണ് നൽകിയിരിക്കുന്നത്. പിന്നെ ഇത് ആ ഒരു ഫലത്തെക്കാൾ ഉപരി ഇവർ എല്ലാവരും ഇറങ്ങുന്നു, ഇതിന്റെ ഒരു കെട്ടുകാഴ്ച ഉണ്ടല്ലോ. ഒരുപക്ഷെ മെസ്സിയും റൊണാൾഡോ ഒരേ സമയം അവസാനമായിട്ട് കളിക്കളത്തിൽ കാണാൻ പറ്റിയ ഒരു അവസരം കൂടിയായിരിക്കും. അതായിരിക്കും ഒരു പക്ഷെ, കാരണം റൊണാൾഡോ ഇപ്പൊ നിലവിൽ ഇപ്പം ഏഷ്യയിലേക്ക് മാറിയതുകൊണ്ട് സൗദി അറേബ്യയിലാണല്ലോ കളിക്കുന്നത്, അതുകൊണ്ട് തന്നെ ക്ലബ് വേൾഡ് കപ്പിലുള്ളൂ ഇവർ തമ്മിൽ ഇനി വരാൻ പിന്നെങ്കിലും ഒരു സാധ്യത കാണുന്നുള്ളൂ. അതൊക്കെ ഇനിയിപ്പോ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, പി എസ് സി ചാമ്പ്യൻസ് ലീഗ് ഒക്കെ നേടിയിട്ട് വേണമെങ്കിൽ പി എസ് സി ആദ്യം ചാമ്പ്യൻസ് ലീഗ് നേടണം, അതൊരു വലിയ കാര്യമല്ല. അപ്പൊ എങ്ങനെയായിരിക്കും രണ്ട് ടീമുകളും ഇറങ്ങാനുള്ള സാധ്യത? എനിക്ക് തോന്നുന്നു ഇപ്പൊ പി എസ് സിയിൽ ഇപ്പം നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അത് മെസ്സിയും എംബാപ്പയും നെയ്മറും എന്തായാലും ഉണ്ടാവും, പിന്നെ റാമോസ് കളിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ എല്ലാവരും ഫുൾ ടൈം ഒന്നും കളിക്കാൻ സാധ്യതയില്ല, കാരണം അവരുടെ ഒരു ഇൻവോൾവ്മെന്റ് എന്നുള്ളതായിരിക്കും. അവർക്ക് ഇതിനേക്കാൾ ഉപരി ലീഗ് മത്സരമൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ ഇതിൽ കളിച്ച് വെറുതെ ശാരീരികക്ഷമത കളയാനും അതിനൊന്നും താല്പര്യം. തീർച്ചയായും. പിന്നെ റൊണാൾഡോയുടെ ഒരു മാസ് എൻട്രി ഉണ്ടല്ലോ ഇപ്പം സൗദിയിലേക്കുള്ള, അതിന് നല്ലൊരു എന്താ പറയാ, അതൊന്ന് അവതരിപ്പിക്കാനുള്ള ഒരു വലിയൊരു വെന്യൂ എന്നുള്ളത് കൂടി ഇതൊരു വലിയ വാണിജ്യ സാധ്യതയാണല്ലോ. പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദിയിലെ തന്റെ ആദ്യ മത്സരം മെസ്സിക്കെതിരെ
എന്തിനെ കളിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഇത് അറിയല്ലോ അതിന്റെ ഒരു ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും മാറി മാറി പരീക്ഷിക്കാനാണ് സാധ്യത. ഇപ്പം പി എസ് സിയിലാണെങ്കിലും ഇപ്പം അൽഹിലാലും അൽനാസറും ചേരുമ്പോൾ തന്നെ ഇപ്പൊ റൊണാൾഡോ മുഴുവൻ സമയം കളിക്കും എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. പക്ഷെ അദ്ദേഹം ക്യാപ്റ്റൻ ആണ്, സ്വാഭാവികമായിട്ട് അദ്ദേഹം സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉണ്ടാവും, അത് ഉറപ്പായിരിക്കും അല്ലേ? നമുക്കറിയാം ഇത് രണ്ടുപേരും അവസാനം ഏറ്റുമുട്ടിയത് 2020 അത് കഴിഞ്ഞിപ്പോ 3 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോ രണ്ടുപേരും വീണ്ടും ഒരുമിച്ച് വരുന്നത്. ഇപ്പോൾ 2020 യുവെന്റസിൽ റൊണാൾഡോ കളിക്കുന്ന സമയത്ത്, മെസ്സി ബാഴ്സയിലായിരുന്ന സമയത്ത് ചാമ്പ്യൻസ് ലീഗിന്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ അവർ ഏറ്റുമുട്ടിയിരുന്നു. അന്ന് സ്വാഭാവികമായിട്ടും യുവെന്റസ് ആയിരുന്നു വിജയിച്ചത്, 3 ഗോളിന് ഏകപക്ഷീയമായ 3 ഗോളിന് ബാഴ്സലോണയെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതൊരു ആത്മവിശ്വാസമായിരിക്കില്ല റൊണാൾഡോ സംബന്ധിച്ച്? തീർച്ചയായും അത് കണക്കുകളിൽ ഒരു ഇതാണ്. കാരണം അവസാനമായി മെസ്സിയുമായി ഏറ്റുമുട്ടിയപ്പോൾ റൊണാൾഡോയ്ക്ക് ആയിരുന്നു വിജയം എന്നുള്ളതാണ്. പിന്നെ ഇവർ തമ്മിൽ ആദ്യം ശരിക്കും ഏറ്റുമുട്ടുന്നത് 2008 അന്ന് റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരമാണ്, മെസ്സി ബാഴ്സ. അന്ന് മത്സരം ക്യാമ്പ് നൗവിലായിരുന്നു, അത് ശരിക്കും ഗോൾരഹിത സമനിലയിൽ പിരിയുകയാണ് ഉണ്ടായത്. പക്ഷേ സെക്കൻഡ് ലെഗിൽ, സെമിഫൈനലായിരുന്നു, സെമിഫൈനലിൽ ഫസ്റ്റ് ലെഗ് ആയിരുന്നു, സെക്കൻഡ് ലെഗിൽ അന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജയിച്ചു. പിന്നെ നമ്മൾ മൊത്തം ഇവരുടെ ഒരു കണക്കുകൾ നോക്കുകയാണെങ്കിൽ 36 ഈ മെസ്സിയും റൊണാൾഡോയും പരസ്പരം ഏറ്റുമുട്ടി. മെസ്സിക്കാണല്ലേ, ഇവര് പരസ്പരം ഏറ്റുമുട്ടിയതിൽ ഏറിയ പങ്കും ലാലിഗയിലായിരുന്നു. കാരണം റൊണാൾഡോ റയൽ മാഡ്രിഡിലേക്ക് വന്നതിന് ശേഷമായിരുന്നു ഇവരെല്ലാം 1 വർഷത്തിൽ 2 തവണയൊക്കെ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു ക്ലാസിക്കോ എന്ന് പറയുമ്പോൾ വേറെ ലെവലായിരുന്നു. കാരണം മെസ്സി ഒരു ടീമിലും മെസ്സി ബാഴ്സയിലും റൊണാൽഡോ റയൽ മാഡ്രിഡിലും എന്ന് പറയുമ്പോൾ എൽ ക്ലാസിക്കോന്റെ എൽ ക്ലാസിക്കോക്കൊക്കെ ഇത്ര ഒരു ഇമ്പാക്ട് ഉണ്ടായി കൊടുത്തത് ഇവര് രണ്ടുപേരും ഓപ്പോസിറ്റ് ആയി വരുന്നത്. അതെ അതെ, 2009 മുതൽ 2018 ഏതാണ്ട് 10 വർഷത്തോളം ഈ രണ്ട് വമ്പന്മാർ പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു. അതെ, അന്നൊക്കെ ആരാധകരൊക്കെ കണ്ടിരുന്ന ഒരു ഫീൽ ഉണ്ട്, എല്ലാ മത്സരങ്ങളും കണ്ടിരിക്കാൻ കാണിച്ച ഒരു ആകാംക്ഷ. അതിപ്പോ ഏറെക്കുറെ തിരിച്ചു കിട്ടുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഈ മത്സരം കൊണ്ട്. അതെ അതെ, തീർച്ചയായിട്ടും. കാരണം അതൊരു നൊസ്റ്റാൾജി കൂടിയാണ് ഫുട്ബോൾ ലവേഴ്സിന്. കാരണം ഈ 2009 മുതൽ 2018 എത്ര രാത്രികൾ മലയാളികൾ ഉൾപ്പെടെ ഈ എൽ ക്ലാസിക്കോ കാണാൻ വേണ്ടി, മെസ്സിയുടെയും റൊണാൾഡോയുടെയും ആ ഒരു ഏറ്റുമുട്ടൽ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഗോളുകൾ നോക്കുകയാണെങ്കിൽ ഇവർ തമ്മിൽ പരസ്പരം മത്സരിച്ചപ്പം 22 മെസ്സി നേടിയിട്ടുണ്ട്, 21 റൊണാൾഡോ നേടിയിട്ടുണ്ട്. പിന്നെ അസിസ്റ്റ് വരുമ്പോൾ മെസ്സി 12, റൊണാൾഡോ ഒരു അസിസ്റ്റാണ്. പിന്നെ ആകെ മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ 36 16 മെസ്സിയും 11 റൊണാൾഡോയും ജയിച്ചു. ഇങ്ങനെയാണ് കണക്കുകൾ. ഇങ്ങനെ ഇൻഡിവിജ്വൽ ഇവരുടെ പെർഫോമൻസ് ഒക്കെയാണെങ്കിൽ ഏകദേശം ഇഞ്ചോട് ഇഞ്ച് തന്നെയാണ്. രണ്ടുപേരുടെ അങ്ങനെ ഒരു ലെവൽ കോമ്പറ്റീഷൻ ഈ ഒരു മത്സരത്തിലും കാണാൻ സാധിക്കുമായിരിക്കും. അത് ഉണ്ടാവും. പിന്നെ നമുക്കറിയില്ല, ഇത് ആത്യന്തികമായ ഒരു ഇതാണല്ലോ, എന്താ പറയുക, ഒരു ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഒരു പ്രദർശന മത്സരമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ റൊണാൾഡോയും മെസ്സിയും കളത്തിൽ ഇറങ്ങുമ്പോൾ ഉള്ള ഒരു ഇതുണ്ടല്ലോ, കാരണം അത് സ്വാഭാവികമായിട്ടും അതിലൊരു ചൂട് വരും. അതെ, പിന്നെ മറ്റു ലോകത്ത് മറ്റെന്ത് സംഭവിച്ചാലും അതിനൊന്നും പിന്നെ ഒരു ഇല്ല, തീർച്ചയായിട്ടും. പിന്നെ ഇപ്പൊ ഇന്ത്യയിൽ ഇതിപ്പം 10:30 വരുന്നത് വ്യാഴാഴ്ച, അതായത് 19th. അതെ, ബീൻ സ്പോർട്സ് അടക്കമുള്ള ചാനലുകൾ അത് ടെലികാസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആരാധകർക്ക് കാണാനുള്ള ഒരു അവസരം ഉണ്ടായി കൊടുക്കുന്ന വലിയൊരു കാര്യം തന്നെയാണ്. പി എസ് ജിയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെല്ലാം മത്സരം തത്സമയം കാണാം. അപ്പൊ ആരാധകർക്ക് മത്സരം കാണാനുള്ള സാധ്യത കൂടി ഉണ്ട്. ഇനി എല്ലാവരെയും പോലെ തന്നെ നമ്മൾ മത്സരത്തിന് വേണ്ടി കാത്തിരിക്കുക, തീർച്ചയായും ആ ആവേശത്തിന് വേണ്ടി കാത്തിരിക്കുക. മെസ്സിയും റൊണാൾഡോയും പരസ്പരം ഏറ്റുമുട്ടുന്നു, അവർ വീണ്ടും കളത്തിൽ വരുന്നുള്ളൂ. പ്രത്യേകിച്ച് ഒരു 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അവർ വീണ്ടും എത്തുന്നത്. ചിന്മ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതാരും പ്രതീക്ഷിച്ചില്ല, അതും ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു ഇത് ഉണ്ടാവുന്നുള്ളത്. എന്തായാലും ലോകത്തിന്റെ ഫുൾ ഇനിയുള്ള കാത്തിരിപ്പ് അത് തന്നെയായിരിക്കും ഫുട്ബോളിന്റെ. അപ്പൊ ഇനി ആ മത്സരങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇനി കാത്തിരിക്കാല്ലേ. റിയാദ് ഓൾ സ്റ്റാറിലും പി എസ് സിയുമായുള്ള മത്സരത്തിൽ നിങ്ങൾ ആരുടെ ഒപ്പമാണ്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.